പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഒരു നിമിഷം നിശബ്ദതയിൽ നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് അനുതാപത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിൻ്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്ധകാരത്തിൻ്റെ അധീനതയിൽപ്പെടാതെ സുവ്യക്ത സത്യത്തിൻ്റെ പ്രഭയിൽ എന്നും ഞങ്ങൾ പ്രശോഭിച്ച് നിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രഹാമിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറാ കണ്ടു. അവൾ അബ്രഹാമിനോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവരുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനൊപ്പം അവകാശിയാകുവാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറാ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്നു പോയി ബേർഷബ മരുപ്രദേശത്ത് അരിഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ അവിടെ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമർത്ഥനായ ഒരു വെള്ളാളിയായി തീർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം.
ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 8:28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു മറുകരെ ഗദറായുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിനു മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാന്തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി. പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചു ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ വന്ന് കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധേ, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തിനാഥ വന്നിടുന്നു സന്നിധേ, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. പൂർണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ പാലക ഇന്നേകണേ നിൻ ദർശനം, നന്മ പൂർണ പാലക ഇന്നേകണേ നിൻ ദർശനം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഇമോടത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്ന് അങ്ങ് ഉളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാക്ഷ്യദ്രവ്യങ്ങൾക്ക് യോജിച്ചതാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് സർവവും പുനരുദ്ധരിക്കാൻ അങ്ങ് തിരുവുള്ളമാവുകയും
അവിടുത്തെ സമ്പൂർണതയിൽ നിന്ന് സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കെ തന്നെ തന്നെ ശൂന്യനാക്കുകയും അവിടുത്തെ കുരിശിലെ രക്തം വഴി സകലതിനും ശക്തി കൈവരുത്തുകയും ചെയ്തു. അതിനാൽ എല്ലാറ്റിനും ഉപരിയായി അവിടുന്ന് ഉയർത്തപ്പെടുകയും അവിടുത്തെ അനുസരിക്കുന്നവർക്കെല്ലാം തന്നെ നിത്യരക്ഷയുടെ കാരണമായിത്തീരുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി, കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കുഴിപ്പിലെ മേരി കുര്യനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ജന്മദിനമാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അമ്മച്ചിയുടെ മേൽ വന്ന് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ,
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടെ ഒന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്. പ്രാർത്ഥനാപൂർവം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായിത്തീർന്ന് എന്നും നിലനിൽക്കുന്ന ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.